വില്ലേജ് കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ ചെയ്തിരുന്നു പിന്നെ ചെറുതേനീച്ചയുടെ മെഴുക് എടുത്തിട്ട് അത് ശുദ്ധീകരിക്കുന്നത്. ആ മെഴുകാണിത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ശരീരത്തിലേക്ക് പുരട്ടുന്ന ഈ വരണ്ട കാലാവസ്ഥ, അതായത് ഈ ഡിസംബറിലൊക്കെ ഉണ്ടാകുന്ന തിരുവാതിര കാലാവസ്ഥയിൽ നമ്മളെ ചുണ്ട് വിള്ളിച്ച, കാല് വിള്ളിച്ച, തലയിലെ താരം ഇതിനൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ കൈമക്കത്തേക്ക ചില ഇങ്ങനെ എന്താ പറയുക ചരങ്ങഞ്ചോറി മാറി ഉണ്ടാകും ചിലർക്ക് കാല്, പിന്നെ ഒരു മുള്ളിച്ചൊക്കെ ഉണ്ടാകും കാലിലും ഒക്കെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ, പിന്നെ ഒരു വിളറി നിൽക്കുന്നുണ്ടാവും, അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ തൊക്കിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും. ഒരു ഈ ക്രീം, പിന്നെ ഈ മെഴുക് ഉപയോഗിച്ചിട്ട് ഒരു ക്രീം ഉണ്ടാക്കുക. അതിനു വേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 50 ഗ്രാം ശുദ്ധമാക്കിയ മെഴുകുണ്ട്, തേനീച്ചയുടെ മെഴുകുണ്ട്. അതുപോലെ തന്നെ പിന്നെ സുഗന്ധദ്രവ്യമായിട്ട് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് നീരെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എത്രയാണോ ഈ ഇതുള്ള പിന്നെ നമ്മുടെ മെഴുകുള്ള അതിൻ്റെ ഇരട്ടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നിങ്ങളും അതിൻ്റെ ഇരട്ടിയോ അതിലായിരിക്കും, അതിൽ കൂടുതലോ, എന്തായാലും വെളിച്ചെണ്ണ കൂടുതലാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയാണിത്. നമ്മളെ വീട്ടിലെ തേങ്ങ ചക്കിലാട്ടിയതാണ്. അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഇതിലിട്ട് ഒഴിക്കുക. ഇനി നമ്മൾ കത്തിച്ചു കൊടുക്കുക. ഒരു അളക്കാൻ സ്പൂണെന്നുള്ള പോകുന്ന അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. തീ ചെറുതായിട്ട് കത്തിച്ചു കൊടുത്തായി. നമ്മളെ മെഴുകു ഉരുകി നമ്മളെ സുഗന്ധദ്രവ്യം ഒഴിച്ചു കൊടുക്കുക. കസ്തൂരി മഞ്ഞൾ എന്തും ഒഴിച്ചു കൊടുക്കുക. ഞാൻ സുഗന്ധദ്രവ്യത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും ഒഴിച്ചു കൊടുക്കുക. ആഹാ, ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഊതോ എന്ത് വേണമെങ്കിലും, സുഗന്ധദ്രവ്യത്തിന് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ പെട്ടെന്ന് നമ്മുടെ സുഹൃത്ത് ലഭ്യമാക്കി തന്നതുകൊണ്ട്, സൈദുമർ ലഭ്യമാക്കി തന്നതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നത് കസ്തൂരി മഞ്ഞളാണെന്ന് മാത്രം. ആഹാ, നല്ല സ്മെല്ലുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മളിതിനി ഒരു ബോളിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ രണ്ടും മിക്സായിട്ടുണ്ട്. ഇനിയിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും നമ്മുടെ മെഴുകും നമ്മളെ കസ്തൂരി മഞ്ഞൾ കൂടി നമ്മൾ ഒരു ബോളിലോട്ട് ഒഴിച്ചു. ഇനി ചൂടാറട്ടെ, അപ്പോൾ ഒരു ക്രീം രൂപത്തിലാവും. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതേനീച്ചയുടെ മാലിന്യങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്ന മെഴുകായതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളർ വന്നത്. വലിയ തേനീച്ചയുടെ ആ ശുദ്ധമായ അടയായിരുന്നെങ്കിൽ ഈ കളർ ആവില്ല കിട്ടുക, ഒന്നൊരു മഞ്ഞ കളർ കിട്ടും. പിന്നെ ഇത് പിന്നെ ഞാൻ നാച്ചുറൽ കോളനിയിൽ നിന്ന് എടുത്ത മെഴുകാണ്, അതായത് മതിൽ പൊളിച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള മെഴുകായതുകൊണ്ടാണ് ഈ കളർ വന്നത്. നിങ്ങൾ പിന്നെ നമ്മളെ വളർത്തുന്ന കോളനി പെട്ടി കൊടുക്കുക, അങ്ങനത്തെ കോളനിയിൽ നിന്ന് എടുക്കുന്ന മെഴുകുകളാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ മാലിന്യങ്ങൾ, മണ്ണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ശുദ്ധമായ ചെറുതേനീച്ചയുടെ മെഴുകായിരിക്കും. അപ്പോൾ അത് രണ്ടും അങ്ങനെ കിട്ടുന്നവർ രണ്ടും മിക്സ് ചെയ്യരുത്. മണ്ണും ഈ മണ്ണിൽ നിന്ന് കിട്ടുന്നതും കുടുക്കയിൽ നിന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ ബോക്സിൽ നിന്ന് കിട്ടുന്നതും മിക്സ് ചെയ്യാതെ, കുടുക്കയിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ PVC നിന്നും അല്ലെങ്കിൽ പിന്നെ മരത്തിൻ്റെ ബോക്സിൽ നിന്നൊക്കെ തേനീച്ച വളർത്തുന്നവർ എന്ത് ചെയ്യുക, അത് മിക്സ് ചെയ്യാതെ അത് വേറെ തന്നെ മെഴുകാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി ശുദ്ധമായിരിക്കും. മറ്റേത് പിന്നെ ഭിത്തിയിൽ നിന്ന് തറയിൽ നിന്നൊക്കെ എടുക്കുന്നത് മണ്ണ് ചേർന്നതായിരിക്കും, അത് വേറെ പിന്നെ ഉരുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കളറ് വ്യത്യാസം വരും. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പം ഫ്രണ്ട്സ്, നമ്മളെ ചെറുതേനീച്ച മെഴുകിൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ശരീരത്തിൽ ത്വക്കിന് ഉപയോഗിക്കുന്ന മുള്ളിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കാല് വിളിച്ച, ചുണ്ട് വിളിച്ച, തലയിലെ താരന്, അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയില്ല ഇപ്പം നല്ല മാർദ്ദവമായിട്ട് നമ്മളെ ത്വക്കൊക്കെ നല്ല മാർദ്ദം. ചില ആളുകളുടെ കാലും കൈയ്യൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു തുരുമ്പിടിച്ച മാതിരി ഒരു പിന്നെ ബോറായിട്ട് കിടക്കും, അതൊക്കെ ഇത് തേച്ചാൽ നല്ല മാർദ്ദവമായി കിട്ടും. നല്ല സൗന്ദര്യത്തിന് തേക്കാം. ഈ വേനൽക്കാലത്ത് ചുണ്ട് വിളിച്ചൊക്കെ തേക്കാം. കെമിക്കലാണ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നത്, പെട്രോളിൻ്റെ പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതെല്ലാം ഒറിജിനൽ തേനിൻ്റെ മെഴുകെടുത്തിട്ട് നമ്മൾ കാണിച്ചതാണ്.
ഇനി മെഴുകില്ലാത്തവർക്ക് കടയിൽ നിന്ന് മെഴുക് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിനിയൊരു ബോട്ടിൽ ഇട്ടിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നിങ്ങളും അതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സൂക്ഷിച്ച് വെക്കണ്ട. ആണോ, അങ്ങനെ ക്രീമായിട്ടുണ്ട് അല്ലേ, ക്രീം രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഒന്നുകൂടി തണുക്കാണ്ട് ഇപ്പോൾ ക്രീം രൂപത്തിൽ ആയിട്ടുണ്ട്. ഇത് ചെറുതേനി ഞാൻ പറഞ്ഞു, ചെറുതേനിച്ചൻ്റെ ആകൊണ്ടാണ് ഇങ്ങനെ ഈ കളർ ഇട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു വെള്ള കളർ തിന്നാൽ തന്നെ ഇത് നമ്മളതിൻ്റെ മാലിന്യങ്ങൾ പോകാൻ വേണ്ടി കുറേ പ്രാവശ്യം ഉരുക്കി ഉരുക്കി വീണ്ടും ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ആക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെറുതേനിച്ചൻ്റെ കോളനി കുറേ ആളുകൾക്ക് കിട്ടും. അപ്പം മെഴുക് വെറുതെ കളയരുത്, ഇതുപോലെ അതിൽ തേന് പൂമ്പടി എന്നതുപോലെ തന്നെ ഇങ്ങനെ ആ മെഴുകും നമുക്ക് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.